ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മുടെ ബിഗ് ബോസ് ഇന്ന് 78-ാമത്തെ ദിവസം ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ 77-ാമത്തെ ദിവസമായിരുന്നു. ബട്ട് ഇന്നലെ ഒരു പ്രത്യേകത ഉണ്ട്. 77-ാമത്തെ ദിവസം മാത്രമല്ല, 77-ഉം 76-ഉം രണ്ട് ദിവസങ്ങളുടെ എപ്പിസോഡും നമുക്ക് ഇന്നലെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് എപ്പിസോഡും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ക്രേസി ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട് ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബിഗ് ബോസ്, അത് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് അല്ല, നമ്മൾ മുമ്പേ അറിഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ എങ്കിലും ബിഗ് ബോസിനുള്ളിലുള്ള ആൾക്കാർക്ക് അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. അങ്ങനത്തെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ സംഭവിച്ചിരിക്കുകയാണ്. അതെന്താണെന്നുള്ളൊരു കാര്യം നമ്മളിന്ന് നോക്കാൻ പോകുന്നുണ്ട്. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നുണ്ട്. ആൻഡ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോബി ചേട്ടൻ്റെ ആ ഒരു നീരാട്ട് കഴിയുന്നില്ലല്ലോ കഴിയുന്നില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. പുള്ളിക്കാരൻ ഇപ്പോൾ ഭയങ്കര ഒരു നീരാട്ടാണ്. കാരണം പുള്ളിക്കാരൻ ആരും ഒന്നും പറയുന്നില്ല, പുള്ളിക്കാരൻ എല്ലാവരും എടുത്ത് തലയിൽ കയറ്റി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നോബി ചേട്ടൻ ആൾമോസ്റ്റ് എനിക്ക് വന്നിട്ട് ഇങ്ങനെ പോകുകയാണെങ്കിൽ ടോപ്പ് ലെവലിൽ തന്നെ വരും എന്നാണ് തോന്നുന്നത്. നമ്മുടെ സാബു ചേട്ടനെ പോലെ തന്നെ. പക്ഷേ സാബു ചേട്ടൻ കളിച്ചിട്ടാണ് കേട്ടോ ആ ഒരു ലെവലിൽ വന്നിട്ടുണ്ടായിരുന്നത്. അത്രമാത്രം പേര് ദോഷം ഉണ്ടാക്കി, പിന്നെ അതുപോലെ തന്നെ അത്രമാത്രം ആൾക്കാരുടെ വൈരാഗ്യം പിടിച്ചു പറ്റി, ഫൈനലി അത്രമാത്രം ആൾക്കാരുടെ ഇഷ്ടം പിടിച്ചു പറ്റി ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വന്നപ്പോൾ ആ സാബു ചേട്ടനൊക്കെ വന്നത് നമുക്ക് കളിച്ച് വന്നതാണെന്നുള്ളൊരു കാര്യം പറയാം. പക്ഷേ ഇവിടെ നോബി ചേട്ടനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഒരു ഗെയിം പ്ലാനിങ് അല്ലെങ്കിൽ ഒരു ഗെയിം നമ്മൾ കാണുന്നില്ല നോബി ചേട്ടൻ്റെ അടുത്ത് നിന്ന്. പുള്ളിക്കാരൻ ആദ്യം വന്നപ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇപ്പോഴും ഒരേ ലെവലിൽ നിൽക്കുകയാണ്. പക്ഷേങ്കിലും ഇത്രയും നേരമായിട്ടും നോബി ചേട്ടൻ പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വളരെ വലിയ രീതിയിലൊരു അതിശയമൊന്നും വരുന്നില്ല. കാരണം പുള്ളിക്കാരൻ ആൾറെഡി അത്രമാത്രം വളരെ വലിയ രീതിയിലൊരു ഫാൻ ബേസ് ഉണ്ട്, അത്രമാത്രം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാനും നോബി ചേട്ടൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്ടം വളരെ വലിയ രീതിയിൽ ഒരുപാട് പേര് ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ടൈമിൽ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു ഗെയിം കളിക്കാത്ത രീതിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് നിങ്ങളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത് എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് നല്ല രീതിയിൽ കളിക്കുന്ന ആൾക്കാർ ബിഗ് ബോസിനുള്ളിൽ നിന്നും പോയിട്ടുണ്ട്. അതിലൊരു അവസാനത്തെ ഒരു കണ്ണിയായിട്ടിരിക്കട്ടെ നോബി, സോറി അഡോണി എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അഡോണി നല്ല രീതിയിൽ കളിക്കുമായിരുന്നു, നല്ല രീതിയിൽ ഗെയിം പ്ലാനിങ് അവിടെ ഉള്ളതിലെ ഏറ്റവും ഫിക്സഡ് ചെയ്ത രീതിയിലൊരു ഗെയിം പ്ലാനിങ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി. എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ പല ബിഗ് ബോസുകളും പല ലാംഗ്വേജിലെ ബിഗ് ബോസുകളും അരച്ച് കലക്കി കുടിച്ച് എന്ത് രീതിയിലൊക്കെ മൂവ് ചെയ്താൽ നമുക്ക് വിന്നാവാൻ പറ്റും എന്നൊക്കെ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കി വന്നിട്ട് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് കളിച്ചു വന്നൊരു വ്യക്തിയാണ് നമ്മുടെ അഡോണി എന്ന് പറയുന്നത്. ബട്ട് എന്താ പറയാൻ പറ്റുക, അഡോണി അൺഎക്സ്പെക്റ്റഡ്ലി ഔട്ടായിട്ടുണ്ട്. അത് ലാലേട്ടൻ തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞു. അത് ഒരുപാട് പേർക്ക് ഒരു അതിശയം തന്നെയായിരുന്നു അഡോണി ഔട്ടായി എന്നുള്ളൊരു കാര്യങ്ങൾ വന്നിട്ട് ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. നമ്മുടെ നോബി ചേട്ടന് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് റിയൽ ആയിട്ടുള്ളൊരു ഫാക്ട്. ഇപ്പോൾ നോബി ചേട്ടൻ എന്ന് പറയുന്നത് ലാലേട്ടൻ പറയുന്നുണ്ട് മതി എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. നീരാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നലെ നോബി ചേട്ടൻ്റെ നീരാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ മൊത്തത്തിൽ ഓരോരുത്തരും സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു, ഓരോരുത്തരും ഏത് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ളായിട്ട് നോക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അഡോണി ഔട്ടായതിനു ശേഷം റംസാൻ്റെ സിറ്റുവേഷൻ എന്താണ്, റംസാൻ അഡോണിയെ നമ്പിയാണ് നിന്നതെന്ന് നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റില്ല. റംസാൻ ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആയിരുന്നു, എങ്കിലും ഇപ്പോൾ ഈ ഒരു അഡോണി ഔട്ടായത് ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്, ഒരാൾക്കാരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ബട്ട് അത് ഇപ്പോൾ എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള ആൾക്കാരെ റെസ്പോൺസ് അഡോണി ഔട്ടായത്, അതിന് ഏത് രീതിയിലായിരിക്കും ഓരോരുത്തരെയും ഗെയിമിൽ ബാധിക്കുകയോ ഇല്ലേ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് നമ്മൾ നോക്കാൻ പോകണം. ബട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, ബിഗ് ബോസിൻ്റെ ആ ഒരു ഗെയിം എന്ന് പറയുന്നത് വലിയ രീതിയിലൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. എന്തുകൊണ്ട് മാറ്റം വരുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മളിന്ന് നോക്കാൻ പോകുന്നുണ്ട്. ആൻഡ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ്. ജസ്റ്റ് ആ ഒരു 77-ാമത്തെ ദിവസം എന്തൊക്കെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ആൻഡ് അതുപോലെ തന്നെ എന്തൊക്കെ ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ആകപ്പാടെ സംഭവിച്ചൊരു നല്ല കാര്യം ലാലേറ്റൻ ഇന്നലെ എൻ്റർ ആയിട്ടുണ്ടായിരുന്നു. ആയിട്ട് ലാലേറ്റൻ എന്തൊക്കെ പറഞ്ഞു, പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ മൊത്തം നമ്മൾ നോക്കാൻ പോവാണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ബേസിക്കായിട്ട് നടന്ന ഒരൊറ്റൊരു ഇൻസിഡൻറ്റ് എല്ലാവർക്കും വളരെ വലിയ രീതിയിൽ നമുക്കെല്ലാവർക്കും ആൾറെഡി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള ആൾക്കാർക്ക് അതൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ ഒരു അഡോണി ഇങ്ങനെ ഔട്ടായി പോകുമെന്നുള്ളൊരു കാര്യം. കാരണം അത്രമാത്രം വളരെ നല്ല രീതിയിൽ, ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ബിഗ് ബോസ് സീസൺ 3 സ്റ്റാർട്ട് ചെയ്തന്ന് മുതലേ എന്ത് ചെയ്യുന്നുണ്ട് ഒരേ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഗെയിം പ്ലാനിങ്ങോട് കൂടി അവിടെയുള്ള ഒരുപാട് ആൾക്കാർക്ക് ടിപ്സ് കൊടുക്കുന്നതും എങ്ങനെ കളിക്കണമെന്ന് പറയുന്നതും, ഒരു ഗെയിം വരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടാസ്ക് വരാണെന്നുണ്ടെങ്കിൽ ആ ടാസ്കിൽ പ്രോപ്പറായിട്ട് ഏത് രീതിയിൽ കളിച്ച് കഴിഞ്ഞാൽ വിൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങൾ ബാക്കിയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിലും സ്വയം അത് മനസ്സിലാക്കി കളിക്കുന്നതാണെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു പ്രോപ്പറായിട്ടുള്ളൊരു വ്യക്തിയാണ് അഡോണി എന്ന് പറയുന്നത്. സോ അപ്പോൾ അഡോണി ഔട്ടായി പോകുമെന്ന് ആരും വിചാരിച്ചിട്ടില്ലായിരുന്നു, അതിനകത്തുള്ള ആൾക്കാർ ആരും. സോ അത് എല്ലാവർക്കും വളരെ വലിയ രീതിയിലൊരു ഒരു എന്ത് ചെയ്യുന്നുണ്ടൊരു വല്ലാത്തൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു അടി കൊടുത്തതുപോലെ ആയിപ്പോയി. ആൻഡ് അതിനുശേഷം എല്ലാവരുടെയും ഫേസ് നമുക്ക് കാണാൻ പറ്റും, എക്സ്പെഷ്യലി
എക്സ്പെഷ്യലി നമുക്ക് റംസാൻ്റെ ഫേസ് ഇന്നലെ വളരെ വലിയ രീതിയിൽ എടുത്ത് ഫോക്കസ് ചെയ്ത് കാണിപ്പിച്ചിട്ടുണ്ടായിരുന്നു. റംസാനാണ് കിളി പറഞ്ഞ് നിൽക്കുന്നത്, കാരണം റംസാൻ ആര് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതും അതുപോലെ തന്നെ റംസാൻ ഇൻഡിവിജ്വലായിട്ട് കളിച്ചു പോകുന്നുണ്ടെങ്കിലും എല്ലാം അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യാനായിട്ട് ഒരു കൂടെ നിൽക്കുന്നൊരു വ്യക്തി എന്ന് പറയുന്നത് അഡോണിയായിരുന്നു. ബട്ട് അഡോണി പോയതിനു ശേഷം ഇനി റംസാൻ്റെ കളികൾ എങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. നോക്കാം റംസാൻ ഇനി എങ്ങനെയായിരിക്കും കളിച്ചു പോകുന്നതെന്ന്. റംസാൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്. സോ ആ തെറ്റുകളിൽ എല്ലാം ഒന്നും റംസാൻ ക്ഷമിച്ചു കൊടുത്തിട്ടൊന്നുമില്ല, എല്ലാത്തിനും റംസാൻ സോറി പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ റംസാൻ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒന്ന് റംസാൻ സോറി പറഞ്ഞു എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ റംസാൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട്. അത് എക്സ്പെഷ്യലി ഒരാളെ പേഴ്സണലായിട്ട് അതിനുള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തരം താഴ്ത്തുന്നതാണെങ്കിൽ പോലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് ഗെയിം എന്ന് പറയുമ്പോൾ ഒരാളെ പ്രൊവോക്ക് ചെയ്യാം, പക്ഷേ പ്രൊവോക്ക് ചെയ്യുന്നതും നമ്മളൊരാളെ കളിയാക്കുന്നതും രണ്ടും രണ്ടാണ്. പക്ഷേ റംസാൻ്റെ ആ ഒരു ബിഹേവിയർ നമുക്ക് ഒരുപാട് തവണ കാണാൻ കഴിയും. സോ ആ ഒരു ബിഹേവിയർ റംസാൻ ഉണ്ടെങ്കിലും റംസാൻ വളരെ പ്രോപ്പറായിട്ട് ഇപ്പോഴും കളിച്ച് പോകുന്നുണ്ടെങ്കിൽ, ഇതിനുള്ളിൽ നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും നല്ല രീതിയിലൊരു സപ്പോർട്ടേഴ്സുകൾ റംസാനുണ്ട്. അപ്പോൾ എന്താണെങ്കിലും റംസാൻ്റെ ഗെയിമിന് എങ്ങനെ ആകും എന്നുള്ളതാണ് ഇനി ഓരോരുത്തർക്കും മനസ്സിലാക്കാനുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് അറിയാനുള്ളൊരു കാര്യം. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത് പറയാനുള്ളത് നമ്മുടെ ഡിംപിൾ മാലിൻ്റെ കാര്യം വന്നിട്ട് ഇന്നലെയും മണിക്കുട്ടൻ ക്യാമറ നോക്കി, ഇപ്പോൾ കുറച്ചധികം ആൾക്കാർ ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നുണ്ട്. കാരണം ഇത്രയും നാൾ ബിഗ് ബോസ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരയ്ക്കും ക്യാമറയിൽ നോക്കി സംസാരിക്കുന്ന രണ്ടേ രണ്ട് ആൾക്കാരാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. അത് അധികമായിട്ട് ക്യാമറയെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ ഒന്നെന്ന് പറഞ്ഞാൽ ഡിംപിൾ പാല്, പുള്ളിക്കാർ പോയതിനു ശേഷം ഒരു വല്ലാത്തൊരു ഒരു ശാന്തമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ബിഗ് ബോസിനുള്ളിൽ. അവരാളെ നല്ല രീതിയിൽ നമുക്കറിയാം, ഈ ഒരു മിസ്സായതിൻ്റെ ആ ഒരു വേക്കൻസി അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത് നമുക്ക് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വലിയ രീതിയിൽ നമുക്ക് ബിഗ് ബോസിനുള്ളിൽ ആ ഒരു ഡിംപിൾ പാൽ ഉള്ളൊരു തോന്നലിപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നതിന് അത്രമാത്രം വളരെ വലിയ രീതിയിലുള്ള സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻസ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഡിംപിൾ പാൽ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഇനി വരില്ല എന്നുള്ളത് നമുക്കറിയാം, അതിൽ അലേർട്ടിനും കൺഫേം ചെയ്താണ്. പിന്നെ അതുപോലെ തന്നെ ഡിംപിൾ പാല തിരിച്ച് വരണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും പറ്റുമെങ്കിൽ വരണം എന്ന് പറഞ്ഞ് നമ്മുടെ മണി ക്യാമറ നോക്കി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡിംപിൾ പാൽ ഇഷ്ടമുള്ള ഒരു കുതിരയോ ഒരു പാവ ഒരു ഇത് ടോയ്സ് അത് അവിടെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, എന്നൊക്കെ ഞാൻ വരുമ്പോൾ തരാമെന്നോ കണ്ട് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊള്ളാം, ഡിംപിൾ പാൽ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ ഒരാളെങ്കിലും, ബാക്കിയുള്ള ആൾക്കാരെ ഉള്ളിൽ ഓർത്തിരിക്കുന്നുണ്ടെങ്കിലും. ആൻഡ് അതുപോലെ തന്നെ പിന്നെ പറയാനെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, മണിയുടെ പെർഫോമൻസ് അത്യാവശ്യം ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്, നല്ലൊരു പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഒറ്റ ഇതായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് മണി. മണിയുടെ അടുത്ത് നിന്നും ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്നിപ്പോൾ എത്ര 77 ആയിട്ടുണ്ട്, ഇനിയും ദിവസങ്ങളുണ്ട്, ഇനിയെങ്കിലും നല്ല രീതിയിലൊരു ഗെയിം പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിക്കുന്ന രീതിയിൽ, സ്ഥാനം പിടിച്ചിട്ടില്ല എന്നല്ല എങ്കിലും എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിക്കുന്ന രീതിയിലൊരു ഗെയിം പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എല്ലാം ഓക്കെ ബിഗ് ബോസിനുള്ളിൽ. എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ഒരാൾ എത്രമാത്രം കളിയാക്കുന്നുണ്ടെങ്കിലും അല്ല അയാൾക്ക് നമ്മളൊരു ആവശ്യമില്ല, നമ്മളെ വെറും ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു കളിപ്പാവയെ പോലെയാണ് കാണുന്നതെന്ന് എന്ന് മനസ്സിലാക്കിയിട്ടും വീണ്ടും വീണ്ടും അയാളുടെ അടുത്ത് എന്തിനാണ് ഒരു വ്യക്തി പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ബിഗ് ബോസിനുള്ളിൽ എനിക്ക് കാണുമ്പോൾ തന്നെ ഇപ്പോൾ എനിക്ക് ആ ഒരു വ്യക്തിയെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിയെ കാണിക്കുമ്പോൾ അല്ല ആ ഒരു വ്യക്തി മറ്റൊരാളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് അത്രമാത്രം വളരെ വലിയ രീതിയിൽ ബോറിംഗ് ആയിട്ടുള്ള ഒരു സീന് വേറെ ബിഗ് ബോസിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ പറഞ്ഞു വന്നത് ഋതുമന്ത്രയുടെ കാര്യമാണ്. ഋതുമന്ത്ര വീണ്ടും റംസാൻ്റെ പിന്നാലെ പോകുമ്പോൾ റംസാൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ആട്ടി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ചവിട്ടി തൂത്ത് സൈഡിലോട്ട് കായാണ് വീണ്ടും പോയി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സീന് അവിടെ ഋതു എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂര്യയുടെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സൂര്യയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു അടോണി പോകുമെന്നുള്ളൊരു കാര്യം ആരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു, അത് സൂര്യയാണെങ്കിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അടോണി ഔട്ടായത് അറിഞ്ഞിട്ടല്ല സൂര്യ, എനിക്കൊന്നും സൂര്യ ഇന്നലെ ഭയങ്കരമായിട്ട് കരഞ്ഞു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ആനന്ദക്കണ്ണീരാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ആനന്ദക്കണ്ണീർ വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ അടോണി ഔട്ടായി ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ സൂര്യ ഔട്ടാവും എന്നുള്ളൊരു കാര്യം സൂര്യ ഉള്ളിൽ വിചാരിച്ചിരുന്നതായിട്ട് ഈ ഒരു ആരാണ് നമ്മുടെ ഈ ഒരു മണി ഔട്ടായതിനു ശേഷം ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് നെഗറ്റീവായിട്ട് മാറി സൂര്യയ്ക്ക്. അത് സൂര്യ ഈ ഒരു പ്രാവശ്യം ഔട്ടാവുന്ന രീതിയിലേക്കൊരു പ്രശ്നമായിട്ട് മാറുമെന്ന് സൂര്യ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ സൂര്യ വിചാരിച്ചത് കൊണ്ടാണ് ഇന്നലെ എന്ത് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി ഭയങ്കര ഒരു പേടിയിലൊക്കെ ഇരുന്നത്. സോ ഒരു പേടിയിലൊക്കെ ഇരുന്നിട്ട് ഫൈനലി പുള്ളിക്കാരി ഔട്ടാവാതെ അടോണി ഔട്ടായപ്പോൾ പുള്ളിക്കാരിക്ക് പോലും ഞെട്ടിപ്പോയി, ദൈവമേ ഞാൻ ഔട്ടായില്ലേ അതെന്തെന്നുള്ളൊരു കാര്യം പുള്ളിക്കാരി ആലോചിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഇന്നലെ തോന്നുന്നത് പുള്ളിക്കാർ ഭയങ്കരമായിട്ട് കരഞ്ഞത് എന്നറിയില്ല എന്താണ് ചിന്തിച്ചതെന്നുള്ളത്, എൻ്റെ ഒരു ചിന്തയാണ് ഞാൻ പറഞ്ഞത്, മേ ബി അതായിരിക്കാം കാരണം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നോബി ചേട്ടൻ്റെ കാര്യം പുള്ളിക്കാരൻ പഴയതുപോലെ തന്നെയാണ് ഇരുന്നത്. പിന്നെ ഈ ഒരു വന്ന സമയത്ത് എല്ലാവരുടെ അടുത്തും സംസാരിച്ചു, അതുപോലെ തന്നെ അഡോണിയുടെ അടുത്ത് ലാലേറ്റം പറഞ്ഞു, അതുപോലെ തന്നെ ചെറിയൊരു ടാസ്കും കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ അഡോണിക്ക് കിട്ടിയത് നമ്മുടെ അനൂപിന് കൊടുത്തു. അതുപോലെ തന്നെ അനൂപാണ് ഇപ്പോഴത്തെ ആ ഒരു ആരെന്ന് പറയുക ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരാ
നമ്മുടെ രമ്യയുടെ ക്യാപ്റ്റൻസിയെ പറ്റിയിട്ട് എങ്ങനെയായിരുന്നു, ബെറ്റർ ആയിരുന്നു, രമ്യയുടെ ക്യാപ്റ്റൻസി അടിപൊളിയായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ രമ്യയുടെ ക്യാപ്റ്റൻസിയും എല്ലാവരുടെ ക്യാപ്റ്റൻസിയും എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു രമ്യയുടെ ക്യാപ്റ്റൻസിയും. അല്ലാതെ വലിയൊരു ഹൈപ്പിൽ രമ്യയുടെ ക്യാപ്റ്റൻസി അടിപൊളിയായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു ഹൈപ്പിലൊന്നും അല്ലായിരുന്നു രമ്യയുടെ ക്യാപ്റ്റൻസിയും. പിന്നെ അതിനകത്ത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത രീതിയിൽ പറയാനുള്ളൊരു കാര്യം സായിയുടെ മേക്ക് ഓവറാണ്. കാരണം സായി വല്ലാത്ത രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. സായി കണ്ടന്റ് ഉണ്ടാക്കാനാണെങ്കിലും അതുപോലെ തന്നെ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യാനാണെങ്കിലും വളരെ മോശമല്ലാത്ത രീതിയിൽ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാനും ക്യാരക്ടറൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പോൾ സായിക്ക്. അതെന്തായാലും സായിക്ക് വളരെ വലിയ രീതിയിൽ പോസിറ്റീവായിട്ട് മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായിരിക്കും മരത്തിന് വരാൻ പോകുന്നതെന്നുള്ളൊരു കാര്യം. ഇനി 78-ാമത്തെ ദിവസത്തെ ഇന്നത്തെ വിശേഷമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ. ഇന്നലത്തെ ഒരു എപ്പിസോഡ് അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിട്ടാണ് പോയത്. വലിയ ഹൈപ്പും എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇനി നമുക്ക് മീണ്ടും സന്ധിപ്പോൾ. അൻ്റിൽ ദാൻ ബൈ നസീം, സാനിങ് ഓഫ്. യു ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. ടാറ്റ, ബൈ ബൈ. എപ്പിസോഡ് ഗൈസ്, ചിയേഴ്സ്, ലവ് യു ആൾ.